السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا، قرآن برنامج 173. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. പരിശുദ്ധ മായ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്ത് ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനോട് മാത്രമാണ് സഹായാഭ്യർത്ഥന ചെയ്യാവൂ, അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ എന്ന യഥാർത്ഥ തൗഹീദ്, യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ സത്യവിശ്വാസികളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ ഉൾക്കൊള്ളുന്ന എല്ലാ വിശ്വാസികളും. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കെ തന്നെ അല്ലാഹുവല്ലാത്ത ആളുകളോട് സഹായിക്കുക, ആ വിഷയം അത് ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിലാകട്ടെ അല്ലാത്ത ഘട്ടത്തിലാകട്ടെ അത് അനുവദനീയമാണെന്നും അതിൽ ശിർക്കൊന്നും വരില്ല എന്നും തറപ്പിച്ച് പറയുന്ന ധാരാളം തെളിവുകളാണ് ഇതുവരെ നാം പറഞ്ഞ് കേട്ടത്. ഇനിയും ആ വിഷയത്തെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. യഥാർത്ഥത്തിൽ നാല് മദ്ഹബുകളിലെ ഇമാമുകളും, ആരാണ് നാല് മദ്ഹബിലെ ഇമാമുകൾ? ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാത്മാക്കളാണ് അവരൊക്കെ. അവരൊക്കെ മനഃപ്പാടമാക്കിയ ആ ഹദീസുകൾ യഥാർത്ഥത്തിൽ ഇന്ന് ഗ്രന്ഥരൂപത്തിൽ ലഭ്യമല്ല. സഹീഹായ ഹദീസുകളുടെ ആകെ എല്ലാ ഹദീസുകളും കൂട്ടിയാൽ ഇന്ന് സഹീഹായ ഹദീസുകൾ മാത്രം 4400 ഹദീസുകൾ മാത്രമേ ഇന്ന് സഹീഹായ ഹദീസുകളായി ഗ്രന്ഥങ്ങളിൽ ആവർത്തനമില്ലാതെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതേസമയം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല മാത്രം 1,000,000 ഹദീസുകൾ സനദോടുകൂടെ മനഃപ്പാടമാക്കിയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോ ഇമാമുകളും 10,000,000 ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാത്മാക്കളാണ്. അങ്ങനത്തെ മഹാത്മാക്കളാണ് തവസ്സുൽ, ഇസ്തിഗാസ തുടങ്ങിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി വിശ്വസിക്കുന്ന സുന്നികൾ, അഥവാ 99% വരുന്ന മുസ്ലിങ്ങളും ആ വിശ്വാസത്തിൽ തന്നെയാണ്. ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യൻ വരുന്നതുവരെയും ഭൂലോകത്ത് ഉള്ള സർവ വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹു ഹിജ്റിയുടെ 80-ാമത്തെ വർഷം ജനിച്ച മഹാനാണ്. 80-ാമത്തെ വർഷം ജനിക്കുകയും 150-ാമത്തെ വർഷം വഫാത്താവുകയും ചെയ്ത മഹാനാണ് അബൂ ഹനീഫ ഇമാം. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഹിജ്റിയുടെ 93-ാം വർഷം ജനിക്കുകയും 179-ാമത്തെ വർഷം വഫാത്താവുകയും ചെയ്ത മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഹിജ്റിയുടെ 150-ാമത്തെ വർഷം ജനിക്കുകയും 204-ൽ വഫാത്താവുകയും ചെയ്ത മഹാനാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ അൽ മുത്തലബിയുൽ ഖുറശിയി ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. അതുപോലെ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ, അബൂ അബ്ദുല്ല അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹംബലി ഷൈബാനി ദഹ്ലി എന്ന് പറയുന്ന മഹാൻ 164-ാമത്തെ വർഷമാണ് ജനിക്കുന്നത്. 241-ാം വർഷം അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ഇതാണ് നാല് മദ്ഹബുകളുടെയും നൂറ്റാണ്ടുകൾ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു താബിഈകളിൽപ്പെട്ട മഹാനാണ്. ധാരാളം സഹാബാക്കളെ നേരിട്ട് കാണുവാനുള്ള സൗഭാഗ്യം ലഭിച്ച മഹാനാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതേസമയത്ത് ഓരോ പണ്ഡിതന്മാരുടെയും അവർ ജീവിച്ച ആ കാലഘട്ടം ഒത്തിലൊക്കെ തന്നെ തവസ്സുൽ, ഇസ്തിഗാസ തുടങ്ങി സുന്നികൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ആചാരമായി സ്വീകരിച്ച എല്ലാ വിശ്വാസങ്ങൾക്കും അതൊക്കെ അനുവദനീയമാണെന്നും അതിലൊന്നും യാതൊരുവിധ ശിർക്കിൻ്റെ അംശം പോലും ഇല്ല എന്നും
മുസ്ലിങ്ങൾ വിശ്വസിച്ചു പോന്നിരുന്നു. ഇന്നും ആ വിശ്വാസത്തിൽ തന്നെയാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അതേസമയത്ത് ഇബ്നു തീമിയ ഹിജറിയുടെ 661-ാമത്തെ വർഷം ജനിക്കുകയും 1263-ാമത്തെ വർഷം മരണപ്പെടുകയും ചെയ്ത ഇബ്നു തീമിയയുടെ കാലഘട്ടം മുതൽക്കാണ് യഥാർത്ഥത്തിൽ തവസ്സൽ ഇസ്തിഗാസ തുടങ്ങിയ ആ വിഷയങ്ങൾ, അത് അനുവദനീയമല്ല, അത് പാടില്ല, അത് ഷിർക്കാണ്, അത് കുഫ്റാണ്, ഹറാമാണ് തുടങ്ങിയ വാദങ്ങളുമായി വരുന്നത്. അതുവരെയും ഒരു ഇസ്ലാമിക പണ്ഡിതനും ഒരു മുസ്ലിം പണ്ഡിതനും ആ വിഷയത്തെക്കുറിച്ച് ആർക്കും തന്നെ തർക്കമില്ലാതെ ഈ വിഷയങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. 4 മദ്ഹബുകളുടെ അയിമത്തുകളുടെയും 4 മദ്ഹബിലെ പണ്ഡിതന്മാരുടെയും അഭിപ്രായ വീക്ഷണങ്ങൾ തവസ്സലിനെക്കുറിച്ചും ഇസ്തിഗാസയെക്കുറിച്ചും നാം സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ റംലി ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു സുപ്രസിദ്ധ പണ്ഡിതനാണ്. സുഇല അമ്മ യഖഉ മിൻ അമ്മതി ഫീ ഖൗലിഹിം ഇൻദ ശദാഇദ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഷാഫിഈ പണ്ഡിതന്മാരിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെയും റംലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളാണല്ലോ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മുസ്ലിങ്ങൾ ഷാഫി മദ്ഹബിലുള്ള ആളുകൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് വന്നൊരു ചോദ്യം, യാ ഷെയ്ഖ് ഫുലാൻ, യാ റസൂലല്ലാ തുടങ്ങി ഒരു മനുഷ്യൻ അയാളുടെ പ്രയാസഘട്ടങ്ങളിൽ വിളിച്ചാൽ എന്താണതിൻ്റെ ഹുക്കുമ് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, വനഹു ദാലിക മിനൽ ഇസ്തിഗാസത്തി ബിൽ അംബിയാ ഇവൽ മുർസലീന വൽ ഔലിയാ ഇവൽ ഉലമാ ഇവൽ സ്വാലിഹീൻ ഫഹൽ ദാലിക ജായിസുൻ അംലാ. മഹാത്മാക്കളായ അംബിയാ മുർസലുകളോടും ഔലിയാക്കളോടും സ്വാലിഹീങ്ങളോടും അവരെ നേരിട്ട് യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അല്ലെങ്കിൽ യാ ഷെയ്ഖ് റിഫായി തുടങ്ങിയ ഷെയ്ഖന്മാരുടെ പേരെടുത്ത് വിളിച്ചാൽ അതിൻ്റെ ഹുക്കുമെന്താണ്, അല്ലെങ്കിൽ യാ റസൂലുള്ളാ എന്ന് വിളിച്ചാൽ അത് ജായിസാണോ അല്ലേ എന്ന ചോദ്യം. വഹലിൽ റുസുലി വലിൽ അംബിയാ ഇവൽ ഔലിയാ ഇവ സ്വാലിഹീന വൽ മഷായിഹ് ഇഗാസത്തും ബഅദ മൗതിഹിം. അതോടൊപ്പം ചോദിക്കുന്നു, മഹാന്മാരായ അംബിയാ റസൂലുകൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും അവരുടെ വഫാത്തിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമോ? ഒമാദാ യുറജ്ജുഹു ദാലിക് ഫാജാബ. അദ്ദേഹം ഇമാം റമലി റളിയല്ലാഹു തആല അൻഹു ഉത്തരം നൽകി, ബി അന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാ ഇവൽ മുർസലീന വൽ ഔലിയാ ഇവൽ ഉലമാ ഇവൽ സ്വാലിഹീന ജായിസ. അംബിയാ മുർസലുകളോടും ഔലിയാക്കളോടും സ്വാലിഹീങ്ങളോടും അതുപോലെ മഹത്തുക്കളായ പണ്ഡിതന്മാരോടും ഒക്കെ ഇസ്തിഗാസ ചെയ്യൽ അനുവദനീയമാണ്. വലിയ റുസുലിവിൽ അംബിയായു ലൗലിയായു വസ്വാലിഹീന യഗാസത്തും വേദ മൗത്തിഹിം. മഹാത്മാക്കളായ അംബിയാം റുസുലുകൾക്കും സ്വാലിഹീങ്ങൾക്കും അവരുടെ വഫാത്തിന് ശേഷവും സഹായിക്കുവാനുള്ള പവറുണ്ട്. എന്താ കാരണം? എന്നെ മഴജിതത്തിൽ അംബിയായു കറാമത്തിൽ ലൗലിയ ഇലാ തങ്കത്തെഴുബി മൗത്തിഹിം. നബിക്കുള്ള മഴജിതത്തോ വലിയനുള്ള കറാമത്തോ അവരുടെ വഫാത്തോടുകൂടെ അത് നിശ്ചലമാകുന്നില്ല. അമ്മല്ലംബിയാ ഫലി അന്നഹും അഹിയാ ഉം ഫി കുബൂരിയും യുസല്ലൂന അഖ്ബാർ. മഹാത്മാക്കളായ അമ്പിയാക്കൾ അവരുടെ ഖബറുകളിൽ നിസ്കരിക്കുന്നവരാണ്. മാത്രമല്ല അവർ ഹജ്ജ് പോലും ചെയ്യുന്നവരാണ് എന്ന് പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. തക്കൂനുൽ യഗാസത്തു മിൻഹും മുഅ്ജിസതല്ലഹും. അപ്പോൾ അവരുടെ വഫാത്തിന് ശേഷം അവർ സഹായിക്കുക എന്നുള്ളത് അതവരുടെ മുഅ്ജിസത്ത് തന്നെയാണ്. വാമല്ല ഔലിയാ ഉഹിയ കറാമത്തുല്ലഹും. അതേസമയം ജീവിതകാലത്ത് ധാരാളം അമാനുഷിക കഴിവുകൾ കാണിച്ച മഹാത്മാക്കളായ ഔലിയാക്കൾ അവരുടെ വഫാത്തിന് ശേഷവും അവർ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അതും അവരുടെ കറാമത്ത് തന്നെയാണ്. ഫിന്ന അഹ്ലുൽ ഹഖ് അല അന്നഹു യഖഉ മിനൽ ഔലിയാ ഇബി ഖസ്തിൻ വബിഗൈരി ഖസ്തിൻ ഉമൂറുൻ ഖാലിഖത്തുൻ ലിൽ ആദ. ഔലിയാക്കൾ അവരുടെ കറാമത്ത്, ആ കറാമത്തുകൾ ഫിന്ന അഹ്ലുൽ ഹഖ്, സത്യത്തിൻ്റെ ആളുകൾ അവരുടെ വിശ്വാസം, അന്നുഹുയക്കുമേൽ ഔലിയായി ബി ഖസ്തിൻ ഒബി ഖൈരി ഖസ്തിൻ, ഔലിയാക്കളിൽ നിന്നും കറാമത്തുകൾ ഉദ്ദേശപൂർവവും അല്ലാതെയും ഒക്കെ സംവദിക്കാറുണ്ട്. അള്ളാഹു തആല അവരുടെ സബബുകൾ നിമിത്തം ധാരാളം അമാനുഷിക കഴിവുകൾ ഭൂലോകത്ത് സംഭവിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ അൽ മുജ്തഹി തഖിയുദ്ദീൻ സുബ്കി ഷാഫി മദ്ഹബിലെ
ഈ മദ്ഹബിലെ മുജ്തഹിദായ ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബിക്കി അദ്ദേഹം പറയുകയാണ്, يعلم أنه يجوز ويحسن التوسل والاستغاثة والتشفع بالنبي صلى الله عليه وسلم إلى ربه سبحانه وتعالى. توسل استغاثة يوم تري النبي صلى الله عليه وسلم نقول له شبار ستغل لمكة هذا أنا بدل يمان وجباز ذلك وحسنه من الأمور المعلومة لكل ذي دين المعرفة من فعل الأنبياء والمرسلين لكل دين المعرفة من فعل الأنبياء والمرسلين ദീനിൽ വിജ്ഞാനമുള്ള ആളുകൾക്കൊക്കെയും തന്നെ അംബിയാക്കളുടെയും മുർസലുകളുടെയും വസീറി സലഫി സാലിഹീന വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീന അംബിയാക്കളുടെ പ്രവർത്തനവും അതുപോലെ സാലിഹീങ്ങളുടെ ചരിത്രങ്ങളും ഒക്കെ അറിയുന്ന ഹക്കിൻ്റെ അഹ്ലുകാരായ ആളുകളൊക്കെയും അതിനെ അംഗീകരിക്കുന്നുണ്ട്. വലം യുങ്കർ അഹദു മിൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ, ഈ സത്യവിശ്വാസികളായ ഇതിൽ മഹാത്മാക്കളായ ഉലമാക്കൾ ആരും തന്നെ അതിനെ നിഷേധിച്ചിട്ടില്ല. വലാ സുമിഅ മിൻഹു ഫീ സമനിൻ മിനൽ അസ്മാനി ഹത്താ ജാ ഇബ്നു തീമിയ. ഇബ്നു തീമിയ വരുന്ന മനുഷ്യൻ വരുന്നത് വരെയും കാലങ്ങളിൽ ഒരു കാലത്തും തന്നെ ഈ വിഷയത്തിൽ ആർക്കും തർക്കമുണ്ടായിട്ടില്ല, ഈ വിഷയങ്ങളൊന്നും ആരും നിഷേധിച്ചിട്ടുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മഹാത്മാക്കളായ അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, അതുപോലെ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു തുടങ്ങിയ അബൂ ഹനീ ഷാഫി റളിയല്ലാഹു തആല അൻഹു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തുടങ്ങിയ മഹാത്മാക്കളൊക്കെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതവുമായി അടുത്തവരാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അങ്ങനെ ഹിജറിയുടെ ആദ്യ വർഷങ്ങളിൽ ജീവിച്ച ആ മഹാത്മാക്കളൊക്കെയും തന്നെ യഥാർത്ഥത്തിൽ അവരൊക്കെ അംഗീകരിച്ച ആ ആശയം തന്നെയാണ് ഇന്നും സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ സുന്നികളായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ആ വിഷയത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പിന്നീട് തകല്ലമ ഫീ ദാലിക ബികലാമിൻ യൽബസു ഫീഹി അലൽ ദുഅഫാഇൽ അഗ്മാർ വബ്തദഅ മാ ലം യസ്ബഖ് ഇലൈഹി ഫീ സാബിഖിൽ അഅസാർ. ഇമാം സുബ്ഖി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു തീമിയയുടെ കാലഘട്ടം വരെ, ഇബ്നു തീമിയ വരുന്നതുവരെ ഇതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ഇബ്നുതീമിയ വന്നതോടുകൂടിയാണ് ഈ വിഷയത്തിൽ ആളുകൾ വിശ്വാസാക്കുന്ന ആളുകളെ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്ക് അവരൊക്കെ തവസ്സുലി ഇസ്തിഗാസ തുടങ്ങിയ വിഷയങ്ങളൊക്കെയും അതൊക്കെ ശിർക്കും കുഫറുമാണെന്നൊക്കെ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇബ്നുതീമിയയുടെ കാലഘട്ടത്തോടുകൂടിയാണ്. അതിനു മുമ്പ് ആരും തന്നെ ഈ വിഷയത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സുബ്ഖി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നാല് ഇമാമുകളും അവരെ അനുഗമിച്ച ആ മദ്ഹബുകളിലെ അവരുടെ മദ്ഹബുകളിലെ മുജ്തഹിദുകളായ മഹാന്മാരായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള, ഇമാം റംലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള, ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ പോലെയുള്ള, അതുപോലെ ഇമാം സുബ്ഖി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ, ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്തിന് സമ്മാനിച്ച, അവരുടെ നാമങ്ങൾ ഇന്നും മുസ്ലിം ലോകത്തിൽ അറിയപ്പെടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള മഹാത്മാക്കളൊന്നും തന്നെ ഈ തവസ്സുലി ഇസ്തിഗാസ തുടങ്ങിയ സുന്നികൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ അതൊക്കെ അനുവദനീയമാണെന്ന് പറയുക മാത്രമല്ല, അതൊക്കെ മുസ്തഹബാണെന്നും പ്രതിഫലാർഹമായ ഇബാദത്തുകളാണെന്നും ഒക്കെ തന്നെയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കി ഇനിയും നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.